വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ ലോക്സഭാ അംഗ നിലയിൽ അയോഗ്യനാക്കിയിരിക്കുന്നു. എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, എന്താണ് വിവരങ്ങൾ? രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ കോടതി വിധി 2 വർഷത്തേക്കായിരുന്നു അദ്ദേഹത്തിന് തടവ് ശിക്ഷ ഉണ്ടായിരുന്നത്. ഈ ശിക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ സ്റ്റേ ചെയ്യുകയോ ഇളവ് ചെയ്യുകയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ അയോഗ്യതയിലേക്ക് കടക്കുമെന്ന് ഇന്നലെ തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു. ഇ ആർ രാഗേഷ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഇ ആർ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അകിരൻ, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അതോടുകൂടി രാഹുൽ ഗാന്ധി അയോഗ്യനായിരിക്കുന്നു. ഇന്നലെ തന്നെ കോടതി ഉത്തരവ് വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത ഭീഷണി നിലനിന്നിരുന്നു. തത്വത്തിൽ അയോഗ്യനായിരുന്നെങ്കിൽ പോലും അന്തിമ തീരുമാനം സ്പീക്കറാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കേണ്ടിയിരുന്നത്. ഏതായാലും അത്തരമൊരു വിജ്ഞാപനം ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അതായത് കോടതി ഉത്തരവുണ്ടായ ഇന്നലെ മുതൽ രാഹുൽ ഗാന്ധി അയോഗ്യനാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നിടെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഏതായാലും സമാനമായ കേസ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് 2 മാസം മുമ്പ് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ കാര്യത്തിൽ ഉണ്ടായതാണ്. കാരണം വധശ്രമ കേസിൽ കവറത്തി കോടതി മുഹമ്മദ് ഫൈസലിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചത് ജനുവരി 11-നായിരുന്നു. പക്ഷേ ജനുവരി 14-ന് തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിക്കൊണ്ട് ഉത്തരവ് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയിൽ പോവുകയും അനുകൂല വിധി സമ്പാദിക്കുകയും അങ്ങനെ ആ കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയുമായിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ലോക്സഭാ നടപടികളിൽ മുഹമ്മദ് ഫൈസലിന് പങ്കെടുക്കാൻ സാധിച്ചില്ല, പക്ഷേ അയോഗ്യതയ്ക്ക് സ്റ്റേ ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും 3 ദിവസം പോലും കാത്തു നിൽക്കാതെ ഇന്നലെ സൂറത്ത് കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഉണ്ടായെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ ഗാന്ധിയെ ശ്രീ രമേശ് ചെന്നിത്തല, ഇന്നലെ കോടതി വിധി വരുന്നു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള സ്പീക്കറുടെ തീരുമാനവും വരുന്നു. രമേശ് ചെന്നിത്തലയുടെ കോളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹത്തിലേക്ക് തന്നെ മടങ്ങി വരാം. രാഗേഷ്, തുടരാം. കിരൺ സൂചിപ്പിച്ചു വന്നത് അതായത് ഉത്തരവിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നത് കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വന്ന ഇന്നലെ, അതായത് 23 മാർച്ച് മുതൽ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അത്തരമുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നതിനിടെയാണ് ഏതായാലും ഇത്തരമൊരു വിജ്ഞാപനം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയിരുന്നത്. ഇങ്ങനെ ഒരു നീക്കം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ 24 മണിക്കൂറിൽ ഒരു വിജ്ഞാപനം ഏതായാലും ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയിരിക്കുന്ന എന്താണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇന്നലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ വിധി വരുന്നു, 24 മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവും വരുന്നു. എന്താണ് പ്രതികരണം? ദയവായി ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഇ ആർ രാഗേഷ്, തുടരാം. രാഹുൽ ഗാന്ധി അയോഗ്യനായിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇനി എം പി അല്ല, ലോക്സഭാ എം പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇന്നലെ മുതൽ അയോഗ്യനാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇന്നലെ കോടതി അദ്ദേഹത്തിന് 2 വർഷത്തെ തടവ് വിധിച്ചിരുന്നു. 2 വർഷമോ അതിലേറെയോ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് എം പി സ്ഥാനം നഷ്ടമാകും. നിയമസഭാംഗത്തോ ലോക്സഭാംഗത്തോ ഉണ്ടെങ്കിൽ അത് നഷ്ടമാകും. അങ്ങനെ നഷ്ടമായിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നിലവിൽ എം പി അല്ല എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി രാഹുലിന് മുന്നിൽ നിയമവഴികളാണ് മുന്നിലുള്ളത്. ഇ ആർ രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാഗേഷ്, കൂടുതൽ വിവരങ്ങൾ. കിരൺ, ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ അയോഗ്യനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഇന്നലെയാണ് കോടതിയുടെ വിധി ഉണ്ടായത്, സൂറത്ത് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഉണ്ടായത്. ഏതായാലും ആ വിധി വന്നതിന് തൊട്ട് പിന്നാലെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവിറക്കുകയാണ്. നിലവിൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഏതെങ്കിലും കേസുകളിൽ 2 വർഷമോ അതിൽ കൂടുതലോ കുറ്റക്കാരനാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ എം പി അല്ലെങ്കിൽ ആ എം എൽ എയുടെ അംഗത്വം നഷ്ടമാകും. പക്ഷേ അതിന് നടപടിക്രമം എന്ന് പറയുന്നത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ സ്പീക്കറുടെ ഭാഗത്ത് ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കുമ്പോഴാണ് ഇത്തരം കേസുകളിൽ ഒരു അന്തിമ തീർപ്പ് വരുന്നത്. ഏതായാലും അത്തരമൊരു നീക്കം അല്ലെങ്കിൽ നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ സ്പീക്കർ ഈ വിധിക്ക് ശേഷം തന്നെ
സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അത് സംബന്ധിച്ചൊരു ഉത്തരവ് അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറലായ ഉത്പൽ കുമാർ സിംഗിന്റെ വിജ്ഞാപനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം രാഹുൽ ഗാന്ധി അയോഗ്യനായിരിക്കുന്നു, ഇന്നലെ മുതൽ അയോഗ്യനാണ് എന്നാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിൽ. രാകേഷ്, ഇതിന്റെ അടുത്ത നടപടിക്രമം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക എന്നുള്ളതും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നുള്ളതുമാണല്ലോ. അത്തരമൊരു നടപടിക്രമങ്ങളിലേക്കും ഈ ഇതിന് തന്നെ ഇത്ര വേഗമുണ്ടെങ്കിൽ അടുത്ത നടപടിക്രമത്തിലേക്കും ഉടനെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇനി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക എന്നാണ്. നമുക്ക് തൊട്ട് മുമ്പിൽ തന്നെ അതിന് സമാനമായ ഉദാഹരണമുണ്ട്. കാരണം ലക്ഷദ്വീപിൽ സമാനമായി എം പി അയോഗ്യനാക്കിയപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് കവറത്തി കോടതിയുടെ ഉത്തരവ് വിധി സ്റ്റേ ചെയ്തുകൊണ്ടൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പിന്നീടാണ് ലക്ഷദ്വീപിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന മാറ്റിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള വഴി ഇനി അപ്പീൽ പോവുക, ഇതിനെ സ്റ്റേ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ആയി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത്തരമുള്ളൊരു നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. നിയമ വിദഗ്ധരുമായി അടക്കം കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ കൂടിയാലോചന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അസാധാരണമായ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പിന്റെ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുമെല്ലാം മുൻ അനുഭവങ്ങളിൽ നിന്ന് തന്നെ, ലക്ഷദ്വീപ് എം പിയുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഉണ്ട്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അല്പസമയത്തിനുള്ളിൽ വന്നത് മാത്രമേ ഉള്ളൂ, അങ്ങനെ പ്രതികരണം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറങ്ങിയതിനു ശേഷമുള്ള പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നതിന്റെ പ്രതികരണം ഇതോടൊപ്പം തന്നെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് BJP രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം പാർലമെന്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന് ഇന്നലെ വിധിക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അതിനും സമാനമായ പ്രതികരണവും കോൺഗ്രസ് നടത്തുന്നു. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ടം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഇന്നലെ ഡൽഹിയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണം നൽകി, അതിനുശേഷം ഇന്ന് വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ തെരുവിലിറങ്ങുന്ന ഈ സമയത്ത് തന്നെയാണ് ഇത്തരമൊരു അല്ലെങ്കിൽ ഉത്തരവ് വിജ്ഞാപനം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ നിയമപരമായ പോരാട്ടം കൂടി ഇനിയും നടക്കേണ്ടതുണ്ട്. ആ നിയമപരമായ പോരാട്ടത്തിൽ ഒരു അനുകൂല വിധി സമ്പാദിക്കാനായില്ലെങ്കിൽ സ്വാഭാവികമായും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം വരും. കാരണം ഒരു വർഷം ഇനിയും ബാക്കിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അനുകൂല വിധി അല്ലെങ്കിൽ സ്റ്റേ വാങ്ങിക്കാൻ രാകേഷ് ദയവായി തുടരുക. ഡീൻ കുര്യാക്കോസ് MP കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, അസാധാരണമായ വേഗത്തിലാണ് ഇപ്പോൾ നടപടികൾ വന്നിരിക്കുന്നത്. ഇന്നലെ കോടതിയുടെ വിധി ഉണ്ടായി, ഇന്ന് നിങ്ങൾ അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവും വന്നിരിക്കുന്നു. എന്താണ് പ്രതികരണം? ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത അധ്യായമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതൃനിരയെ പൂർണ്ണമായി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഇല്ലാതെയാക്കുക, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അയോഗ്യനാക്കുക, ഇത് അവരുടെ പ്രഖ്യാപിതമായ ഒരു അജണ്ടയാണ്. അവർക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവർ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഇത് ഫാസിസ്റ്റ് നടപടിയാണ്. ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജനാധിപത്യപരമായി ഇതിനെ ചുരുക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ. ഈ കോടതി വിധി തന്നെ അങ്ങേയറ്റം മാനിപ്പുലേറ്റഡ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു ലോക്സഭാ അംഗത്തെ ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ശിക്ഷ അതാണ് 2 വർഷം. അത് തന്നെ ഈ ഒരു നിസാരമായ ഒരു കാര്യത്തിന്റെ പേരിൽ ചില വ്യക്തികൾക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഒരു പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്നുള്ളതാണ് കുറ്റമെങ്കിൽ ജനാധിപത്യത്തിൽ ആർക്കെതിരെയാണ് വിമർശനം ഉന്നയിക്കാൻ ഉള്ള അവകാശമുള്ളത്? അപ്പൊ അവകാശ നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജനകീയ കോടതിയിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും, ഇനി അല്ലെങ്കിൽ അതിനെതിരായ ഒരു വിധിയെഴുത്തുണ്ടാകും. അത് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഭരണകൂടത്തിനുള്ളതെങ്കിൽ അതിൽ ഞങ്ങൾ ലെവലേഷൻ ഭയക്കുന്നില്ല എന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ആ നിലയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻപോട്ട് പോകും, ഇതിനെതിരെ ശക്തമായ പ്രചരണം സംഘടിപ്പിക്കും, ശക്തമായ പ്രതിഷേധമുണ്ടാകും, ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തെ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടം ഇന്ത്യ ഭരിക്കണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ മനസ്സ്. ആ മനസ്സ് വായിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അധികാരമുണ്ട് എന്നുള്ളത് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞങ്ങളാണ് എല്ലാം എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ
എന്നുവെക്കാലും ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിജയം. ആ വിജയം ഇവിടെ ആവർത്തിക്കപ്പെടുമെന്ന കാര്യം സംശയമില്ല. ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. നാഷണൽ ഡെസ്കിൽ നിന്നും ഇ ആർ രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, സ്വാഭാവികമായും ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അപ്പീലിന്റെ സാധ്യത മുന്നിലുണ്ട്. ഈ അപ്പീൽ സാധ്യത എപ്പോഴാണ് അപ്പീൽ നൽകുന്നത്? അത് സംബന്ധിച്ച് ഏതെങ്കിലും വിശദീകരണം കോൺഗ്രസിന്റെ നേതൃഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കിരൺ, ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ നടപടി വിമർശിച്ചുകൊണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ കോടതി വിധി വന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടിട്ടില്ല. അതാണ് ഇപ്പോൾ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. അതായത് കോടതി വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇത്തരം അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി അത് ഞെട്ടിപ്പിച്ചു എന്ന പ്രതികരണമാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശശി തരൂർ ഇത് സംബന്ധിച്ച് ട്വീറ്റിലൂടെയാണ് തന്റെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സ്വാഭാവികമായും ഇത്തരം വിധി വരുമ്പോഴുള്ള ഒരു നടപടി എന്ന് പറയുന്നത് അപ്പീൽ നൽകാനുള്ളതാണ്. പക്ഷേ അതിനുപോലും സാവകാശമില്ല, നൽകാതെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരം ഒരു നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത് ഞെട്ടിപ്പിക്കുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ. राहुल जी बैकवर्ड क्लास के खिलाफ बोले और राहुल जी जो सच्चाई देश के सामने रखना चाहते थे और रख रहे हैं वो उनको जच रहा नहीं, तो इसीलिए वो अगर राहुल जी को बाहर डाले तो उनकी समस्या खत्म होती है ऐसा उनके समझ में आता होगा, लेकिन उनकी समस्या खत्म होने वाले नहीं. ये जो ज्वाइंट पार्लियामेंट्री कमेटी का डिमांड है, जेपीसी का डिमांड है, हम रखेंगे, लड़ते रहेंगे और डेमोक्रेसी की हिफाजत के लिए हमको जेल भी जाना पड़े हम जाएंगे. हमारी पूरी पार्टी तैयार है. अब कम से कम हमारे 100-125 लोग भी जेल गए हैं, अब लड़ते रहेंगे. आज 5 अरे सुनो तो भाई एकदम तुम ही तो हमारा मीटिंग 5 बजे कांग्रेस ऑफिस में हमने बुलाया है. सभी सीनियर लीडर्स को वहां पर बुलाकर किस ढंग से किस तरीके से इस लड़ाई को आगे लेके चलना ये रणनीति हम तय करेंगे. रणनीति बोले तो सब आ गया उसमें. जिस तरह से लेकिन मेंबरशिप गई है इस तात्कालिक कार्रवाई पर क्या कहेंगे? अरे ये हमने तो कहा कि उनको सच बोलने वालों को सदन के अंदर रखना नहीं है, इसीलिए सदन के बाहर डाल रहे हैं. लेकिन सदन के बाहर भी हम बोलेंगे, सदन के अंदर भी बोलेंगे. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ തീരുമാനം കോടതിയുടെ വന്നിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവും വന്നിരിക്കുന്നു. ഇനി നിയമവഴിക്ക് അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഇങ്ങനെയാണോ നേരത്തെയൊക്കെ ഇത്തരം അയോഗ്യതയുടെ തീരുമാനങ്ങൾ വന്നാൽ ഇത്ര വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവാറുണ്ടോ? എന്താണ് ഇതേക്കുറിച്ചുള്ള മറ്റ് നിയമവശങ്ങൾ? ഞാൻ മനസ്സിലാക്കിയ രീതിയിലുള്ളത് പറയാം. അതായത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനം കൂടെ വരണം, എങ്കിൽ അതിനുശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം 2009 സുപ്രീംകോടതി ഇറക്കിയ ഒരു വിധിന്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്വാളിഫിക്കേഷന്റെ പ്രശ്നം വരുമ്പോൾ പ്രസിഡന്റിന്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം വന്നതിന് ശേഷം മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പാടുള്ളൂ. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ല അത്. അതായത് സീറ്റ് വേക്കന്റായി എന്ന് ഡിക്ലെയർ ചെയ്ത നോട്ടിഫിക്കേഷനാണ്. അപ്പൊ സീറ്റ് വേക്കന്റായി എന്ന് പറയണമെങ്കിൽ ആരെങ്കിലും ഈ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമല്ലോ, തീരുമാനം അറിയിക്കണം. ശരിയാണ്, ഒരു കൺവിക്ഷൻ വന്നപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷനായി, പക്ഷെ അത് ആരെങ്കിലും അത് പറയണമല്ലോ ഡിസ്ക്വാളിഫിക്കേഷൻ ആയി എന്നുള്ളത്. അതാണ് പ്രസിഡന്റിന്റെ ചുമതല. അത് 103 ആർട്ടിക്കിൾ 103 അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്തിട്ടില്ലാത്തോളം കാലം ഈ നോട്ടിഫിക്കേഷന്റെ ഒരു ലീഗലായിട്ടുള്ള വെറിഡിറ്റിയെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. അത് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കോടതിയിൽ. മുൻകാലങ്ങളിലെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പ്രസിഡന്റിന്റെ തീരുമാനത്തിന് ശേഷമാണോ തീരുമാനം നടപ്പാക്കി? മുൻകാലങ്ങളിൽ ഈ രീതിയിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. മുൻകാലങ്ങളിൽ ഇതിപ്പോ
അപ്പീലിന് പോയി കഴിഞ്ഞാൽ അപ്പീൽ അപ്പലറ്റ് കോർട്ട് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് പിക്കോട്ട് ഇത്ര പ്രതി പിടിച്ചൊന്നും ചെയ്തിരുന്നില്ല നേരത്തെ ഒന്നും. ഇത് വേണ്ട നിയമ കൃത്യമായി പരിശോധിക്കാതെ അല്ലെങ്കിൽ അതിനൊരു അവധാനത്തോടുകൂടി ചെയ്യേണ്ട ഒരു വിഷയമല്ല, വളരെ വേഗത്തിൽ തന്നെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ചെയ്യുകയായിരുന്നു അല്ലേ? അല്ല, അതങ്ങനെ എന്തായിരുന്നാലും അതിന്റെ കാരണമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും എന്റെ അഭിപ്രായത്തില് സുപ്രീം കോടതി 2009 ഇറക്കിയ ആ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തില് പ്രസിഡന്റിന്റെ അഭിപ്രായം വരാതെ അത് ചെയ്യുന്നത്, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇനി ഇതിനു മുന്നിൽ കോടതിയെ സമീപിക്കുക എന്നുള്ള വഴി മാത്രമല്ലേ, അല്ലാതെ ഈ തീരുമാനത്തിനെതിരെ സ്പീക്കർക്ക് അപ്പീൽ നൽകാനോ അങ്ങനെയുള്ള വഴിയൊന്നും ഇല്ലല്ലോ? ഇല്ല, അതിനൊന്നും കാര്യമില്ല. അത് ലീഗലി ചലഞ്ച് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇനി കോടതി വിധി വരികയും കോടതി ഈ ശിക്ഷ റദ്ദാക്കുകയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുകയും ഈ തീരുമാനം അസാധുവാകുകയും ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ എം പി പീരീഡിൽ ഇയാൾ പുറത്തുവായി എന്ന് ഇപ്പൊ നിലവിൽ അയോഗ്യനാണല്ലോ, അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമോ? അതിപ്പോ അയോഗ്യത എന്ന് പറയുന്നത് ഈ കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് അയോഗ്യത വരുന്നത്. കൺവിക്ഷൻ ഇല്ല അല്ലെങ്കിൽ കൺവിക്ഷൻ ശരിയല്ല, അത് കൺവിക്ഷൻ സെറ്റ് സൈഡ് ചെയ്യുകയാണെങ്കിൽ റദ്ദ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ എവിടെ? അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന നടപടികളെല്ലാം പിന്നെ പിന്നോടിക്കേണ്ടി വരും. അതാണല്ലോ ഇപ്പൊ സ്റ്റേ ചെയ്തിരിക്കുന്ന ഉദ്ദേശം, അതാണല്ലോ സ്റ്റേ ചെയ്യുന്ന ഒരു ഉദ്ദേശം അതാണ്. ഇപ്പോ അപ്പത്തെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സെന്റൻസും അതുപോലെ കൺവിക്ഷനും സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്ക്വാളിഫിക്കേഷനും സ്റ്റേ ചെയ്യപ്പെടും. അങ്ങനെയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതിയുടെ ഫൈനലായിട്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയായാലും അപ്പൊ കൺവിക്ഷൻ ഇല്ല എന്നൊന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണത് പോകേണ്ടത്. ഇതിപ്പോ നേരത്തെ തന്നെ സീറ്റുകൾ വേക്കൻ്റ് ആയി കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ കോടതിയുടെ തീരുമാനം എന്തായിരുന്നാലും സീറ്റ് വേക്കൻ്റ് ആയി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കൂടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നടപടി വരെ ഇലക്ഷൻ കമ്മീഷനെ സീറ്റ് വേക്കന്റ് ആണ്, അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുക, അതല്ലേ? അത് ഈ നോട്ടിഫിക്കേഷൻ ഉദ്ദേശം അതാണ്. ഈ നോട്ടിഫിക്കേഷൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനിലേക്കാണ്. അവർക്ക് അവര് പിന്നെ ഇലക്ഷൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും. അവർക്കും ഇപ്പോൾ ഈ വേഗത്തിൽ തന്നെ വേണമെങ്കിൽ നിയമപരമായി തയ്യാറെടുപ്പുള്ള പ്രഖ്യാപനം നടത്താം. പൈസലിന്റെ കാര്യത്തിൽ അതാണല്ലോ ചെയ്തത്. അത് പിന്നെ കോടതിയിൽ പോയി ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു നടപടി സ്റ്റേ ചെയ്തുകൊണ്ടല്ലേ അവർ ഇലക്ഷൻ നടത്താതിരുന്നത്. പക്ഷെ എന്നാ പോലും ലോക്സഭാ സെക്രട്ടേറിയറ്റ് സീറ്റ് ഡിക്ലെയർ ആയിട്ട് വേക്കന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തതിന് അതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഫേസലില് ഇപ്പോഴും അവിടെ കേറ്റുന്നില്ലല്ലോ. അത് ചലഞ്ച് ചെയ്യേണ്ട സംഗതിയാണ്. അതിന് നിയമപരമായി അത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഭരണഘടനാപരമായി അത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഫൈസലിന്റെ വിഷയത്തിലുണ്ടായ അതേ സ്പീഡിൽ തന്നെയാണല്ലോ ഇപ്പൊ ഈ വിഷയത്തിലും വന്നിരിക്കുന്നത്. അതിന് അത് പിന്നീട് പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് ഫൈസൽ അനുകൂലമായ വിധി വന്നു. പക്ഷെ അപ്പോഴുണ്ടാകുമ്പോഴും വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് ഈ കേസ്. അതാണ് എന്റെ പ്രശ്നമേ, എന്റെ പ്രശ്നം അതാണ്. പക്ഷെ ഈ ഒരു ഇഷ്യൂ, അതായത് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത ഇഷ്യൂ, അത് ആർട്ടിക്കിൾ 101 നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് ചെയ്തു കഴിഞ്ഞാല് അത് റിവോക്ക് ചെയ്യാതെ ഇപ്പം സ്റ്റേ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ശരി, എന്തായാലും ഈ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ എങ്ങനെയായിരുന്നു സാധാരണഗതിയിൽ ചെയ്യേണ്ടിയിരുന്നത്, നിയമപരമായി ചെയ്യേണ്ടിയിരുന്നത് അടക്കം വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ച ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യക്ക് പ്രത്യേക നന്ദി. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും കെ പി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം വന്ന് വൈകുന്നേരം യോഗം നടക്കുകയാണ്, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ യോഗം. അവർ ഭാവി പരിപാടികൾ സ്വാഭാവികമായും തീരുമാനിക്കും. മറ്റ് നേതാക്കളുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടോ? കിരൺ, അല്പസമയം മുമ്പായിരുന്നു വിജയ് ചൌക്കിൽ, പാർലമെന്റിന് മുന്നിലെ വിജയ് ചൌക്കിൽ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി തന്നെ പ്രതിഷേധം നടത്തിയത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് അവർ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അടക്കം സിപിഐയുടെ മുതിർന്ന നേതാവ് ആനി രാജ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനി രാജ, വളരെ വേഗത്തിലാണ് കോടതിയിൽ നിന്ന് തീരുമാനം വന്ന്, 24 മണിക്കൂറിനുള്ളിൽ തന്നെ
പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ അയോഗ്യനാക്കിയിരിക്കുന്നു. ഇപ്പോൾ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചത് താങ്കളുടെ പാർട്ടിയാണ് പ്രധാന സീറ്റിൽ മത്സരിച്ചത്. എന്താണ് സി പി ഐയുടെ പ്രതികരണം? ഇല്ല, തീർച്ചയായിട്ടും ഇത് ഈ പ്രതിപക്ഷ പാർട്ടികളോടും അഭിപ്രായം പറയുന്ന വ്യക്തികളോടും ഒക്കെയുള്ള ഒരു അസഹിഷ്ണുത നമ്മൾ കുറെ കഴിഞ്ഞ് കുറെ കാലമായി കുറെ വർഷങ്ങളായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെയൊക്കെ തുടർച്ചയെന്നോണം വേണം നമ്മൾ ഇതിനെയും കാണുന്നതിന്. നിലവിലുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്നാൽ പ്രവർത്തിക്കുമ്പോൾ പോലും അത് ഇത്ര തിടുക്കപ്പെട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് നമ്മൾ പറയുന്നത് പോലെ അതിനെ ആ രീതിയിൽ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസിന്റെ ഈ നേതാവിനെ രാഹുൽ ഗാന്ധിയെ ശ്രീ രാഹുൽ ഗാന്ധിയെ ഏത് വിധേനയും അറ്റാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് അദ്ദേഹം വിദേശത്ത് പോയി നടത്തിയിട്ടുള്ള ചില സംഭാഷണങ്ങളുടെ പേരിൽ വർത്തമാനങ്ങളുടെ പേരിലൊക്കെ തന്നെ അവര് അതിതീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്, ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു ഭാഗത്ത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവര് മതേതരത്വത്തിന് വേണ്ടി പോരാടുന്നവര് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ വിമർശിക്കുന്നവരെ അതിനെതിരായി ശബ്ദം ഉയർത്തുന്നവരെ ജയിലിലടയ്ക്കുമ്പോൾ മറുഭാഗത്തോട് ഇത്തരത്തിലുള്ള നടപടികളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പലരും പ്രധാനപ്പെട്ട പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ വിധിക്കെതിരെയൊക്കെ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? തീർച്ചയായും അത് പ്രതിപക്ഷ പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല. ശരി, എന്നാലും ഈ സമയത്ത് അഭിപ്രായം പ്രകടിപ്പിച്ചതിന് പ്രത്യേക നന്ദി ശ്രീമതി ആനി രാജ. സുപ്രീംകോടതി അഭിഭാഷകൻ ശ്രീ എം ആർ അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഇനി രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള നിയമവഴികൾ എന്തെല്ലാമാണ്, മുന്നിലുള്ള പ്രതിസന്ധികൾ എന്തെല്ലാമാണ് ഈ നിയമവഴിയിൽ? നിയമവഴി എന്ന് പറയുമ്പോ അപ്പീൽ അദ്ദേഹത്തിന് ഫയൽ ചെയ്യാൻ കഴിയും. അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കൺവിക്ഷൻ കൂടെ സസ്പെൻഡ് ചെയ്യുവാനുള്ള ഒരു അപേക്ഷയും അതിന്റെ കൂടെ കൊടുക്കുവാൻ കഴിയും. കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ അംഗത്വം പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പീൽ നടപടികൾ പൂർത്തിയാകുന്നത് വരെ പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പീൽ നടപടികളിലൂടെ അദ്ദേഹം അക്യൂറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പുനഃസ്ഥാപിച്ച് കിട്ടിയ അംഗത്വം അദ്ദേഹത്തിന്റെ അംഗത്വ കാലയളവിൽ അതായത് പൂർണ്ണമായിട്ടും നിലനിൽക്കുകയും ചെയ്യും. ഇനി അദ്ദേഹത്തിന്റെ അപ്പീൽ നടപടികളിലൂടെ അദ്ദേഹത്തിന്റെ ഹർജി തള്ളപ്പെടുകയാണ് എങ്കിൽ അദ്ദേഹം ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് 6 വർഷം കൂടി അദ്ദേഹം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. അപ്പൊ 2 വർഷം ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഓൾറെഡി കമൻസ് ചെയ്തിട്ടില്ല. അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇത്രയധികം ബാക്കിയുള്ള അപ്പീൽ കോടതികളിലെല്ലാം പോയി അവിടെ വിജയിക്കാൻ കഴിയാതെ വരുന്ന വളരെ റയറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ 2 വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും 6 വർഷം കൂടെയാണ് ആ ഡിസ്ക്വാളിഫിക്കേഷൻ ഓപ്പറേഷനിലാകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി എന്നത് അദ്ദേഹം ഒരു ഹിസ്റ്ററി ഷീറ്റർ അല്ല, ഒരു ക്രിമിനൽ ആയിട്ടൊന്നും തന്നെ നമുക്ക് ഒരു തരത്തിലും നിയമം കണക്കാക്കാൻ കഴിയുകയില്ല. ഇതിനു മുൻപ് സമാനമായ കുറ്റങ്ങളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. അതും പരമാവധി ശിക്ഷ കൊടുത്തത് കൊണ്ടാണ്, അദ്ദേഹം പരമാവധി ശിക്ഷ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 2 വർഷം എന്നുള്ള ബ്രാക്കറ്റിലേക്ക് അദ്ദേഹത്തിനെ പിടിച്ചിട്ടത് അല്ലെങ്കിൽ അദ്ദേഹം എൻട്രി ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വിഷയവും ചൂണ്ടിക്കാട്ടി പിന്നെ കേസിനെ സംബന്ധിച്ചിട്ടുള്ള മെറിറ്റിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. വിധി ഗുജറാത്തിയിലായതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുവാനുള്ള അവസരം ഇത്ര പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടെ ഈ കൺവിക്ഷൻ ഉയർത്തുന്ന ചില പൊതുവായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അതൊക്കെ കോടതികൾക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. പ്രഥമ ദൃഷ്ടിയായി ഇത് സസ്റ്റൈനബിൾ അല്ല എന്ന് അപ്പീൽ കോടതിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യുവാൻ കഴിയും. കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്ത് കിട്ടിയാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അംഗത്വം പുനഃസ്ഥാപിച്ചിട്ടും അതിനുള്ള സാധ്യതയാണ് വ്യക്തമായി. ശ്രീ എം ആർ അഭിലാഷ്, ദയവായി ഒന്ന് തുടരുക. കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. They are now putting Rahul Gandhi as like Abhimanyu, four corner they are cornering with conspiracy once they sent.
ശ്രീ എം ആർ അഭിലാഷ്. യെസ്. ആ ദയവായി തുടരാം, താങ്കൾ പറഞ്ഞത് തുടരാം. അല്ല, ഞാൻ പറയുകയായിരുന്നു, അപ്പോ പരമാവധി ശിക്ഷയായ 2 വർഷം കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷന്റെ ബ്രാക്കറ്റിലേക്ക് വരികയുണ്ടായത്. പിന്നെ കേസിന്റെ മെറിറ്റിലും നിരവധി ചോദ്യങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അപ്പീലിൽ ഉയർത്തപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്ത് കിട്ടുവാനുള്ള സാധ്യതയാണ് നമുക്ക് തെളിഞ്ഞ് വരുന്നത്. അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരു ഒരു ക്രൈസിസിൽ നിന്നും ഗെറ്റ് ഓവർ ചെയ്യുക, വിജയകരമായിട്ട് അത് ഗെറ്റ് ഓവർ ചെയ്യുവാൻ കഴിയും. ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് ഈ ഇങ്ങനെ ഒരു വിധി വരാനുണ്ടായ സാഹചര്യം അടക്കം ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ടോ? ഇനി മേൽക്കോടതിയിലേക്ക് പോയി അവിടെ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതിനും മേൽക്കോടതിയിലേക്ക് പോകാൻ ഉള്ള അവസരം അദ്ദേഹത്തിനുണ്ടോ? ആ അങ്ങനെ അവസരം ഉണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ സാധനം റദ്ദാവാൻ ഉള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ പോകാൻ കഴിയും, അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ സ്പെഷ്യലി പെറ്റീഷൻ വഴി വരാൻ കഴിയും. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കൺവിക്ഷന് വളരെ ഗൗരവകരമായിട്ടൊരു പീനൽ കോൺസിക്വൻസും കൂടെയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ശിക്ഷ മാത്രമല്ല, മറ്റൊരു ശിക്ഷ ജനാധിപത്യ പ്രക്രിയയിലും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ കോടതികളിലേക്ക് വരുമ്പോൾ, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്വാണ്ടം സംബന്ധിച്ചെങ്കിലും ഒരു ലീനിയൻസി കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്വാണ്ടം സംബന്ധിച്ച്, ക്വാണ്ടം എന്ന് പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന ശിക്ഷയുടെ അളവ് സംബന്ധിച്ച് ഒരു ചെറിയ ലീനിയൻസി കിട്ടിയാൽ തന്നെയും കൺവിക്ഷൻ സസ്റ്റൈനബിൾ ആണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഒഴിവായി കിട്ടും. അപ്പോ അങ്ങനെയാണ് നാം ഇതിനെ ഈ ഒരു അവസരത്തിൽ കാണേണ്ടതായിട്ടുള്ളത്. ഭരണഘടനാ കോടതികളിലേക്ക് അപ്പീൽ നടപടികൾ ചെല്ലുന്ന അവസരത്തിൽ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടുമെന്നാണ് വിശ്വസിക്കാൻ കഴിയും. ശരി, എന്താ പറയുക, ഈ വിഷയത്തിലെ നിയമവഴികൾ കൂടി പറഞ്ഞത് എം ആർ അഭിലാഷാണ്, സുപ്രീം കോടതി അഭിഭാഷകൻ. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവിനെയാണ് ഇന്നലെ കോടതിയുടെ വിധി വരുന്നു, അയോഗ്യ 2 വർഷത്തെ തടവ് ശിക്ഷ, അതുതന്നെ പരമാവധി ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അയോഗ്യനാക്കിക്കൊണ്ടുള്ള തീരുമാനവും വന്നിരിക്കുന്നു. ആ സീറ്റ്, വയനാട് സീറ്റ് ഒഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവും വന്നിരിക്കുന്നു. എന്താണ് സി പി എമ്മിന്റെ പ്രതികരണം? കോൺഗ്രസിന്റെയും അതിന്റെ പ്രമുഖ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും നാനാതരം നയ സമീപനങ്ങളെ സംബന്ധിച്ച് കടുത്ത വിമർശനമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. പക്ഷെ ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് കീഴിൽ പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സമീപനമാണ് ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സാങ്കേതികമായി ഇപ്പോ ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിക്കൊണ്ടും അടുത്ത 6 വർഷത്തേക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയിൽ സാധിക്കുകയില്ല, അയോഗ്യനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു തരത്തിലും ഒരു ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കോ പ്രവർത്തകനോ ഇതിനെ അനുകൂലിക്കാൻ കഴിയില്ല. അപ്പം ഇവരു കോടതി വിധിയുടെ കക്ഷിത്തിരുമ്പിൽ പിടിച്ചിട്ടാണ് മോഡി ഗവൺമെന്റ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്കറിയാം RSS എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള നിഗൂഢമായ സംഘടനയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഫലത്തിൽ നിയന്ത്രിക്കുന്നത്. ഔപചാരികമായിട്ടല്ല, ഫലത്തിൽ അവരുടെ ഒരു അജണ്ടയാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അത് ഭരണഘടനയെ ദുർബലപ്പെടുത്തുക, കോടതികളെ ദുർബലപ്പെടുത്തുക, പാർലമെന്റിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുക, മാധ്യമങ്ങളെ ഭയപ്പെടുത്തുക, മാധ്യമങ്ങളെ വരുതിയിൽ നിർത്തുക, ഇങ്ങനെ ബഹുമുഖമായ ആസൂത്രിതമായ വലിയൊരു പദ്ധതിയാണ് ഒരു സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ നീക്കാൻ മോഡിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിൽ ഒരു നടപടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവിനെ ഞാൻ കാണുന്നത്. ഇതിനെ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അതിശക്തമായി എതിർക്കണം, തുറന്നു കാണിക്കണം. ശരി, ഈ സമയത്ത് പ്രതികരണം നൽകിയതിന് സി പി എമ്മിൻ്റെ പ്രതികരണമാണ് ശ്രീ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി നൽകിയത്. കോൺഗ്രസ് നേതാവും MPയുമായ ജിബി മേത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ തീരുമാനം, കോടതിയുടെ ഉത്തരവ് വരുന്നു, ഇന്ന് തന്നെ ഇപ്പോൾ വയനാട് സീറ്റ് ഒഴിവുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചുകൊണ്ടുള്ള ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവും വരുന്നു, എന്താണ് പ്രതികരണം? ഇവർക്ക്, ഇവരുടെ ഉദ്ദേശം അദാനിക്കെതിരെ ശബ്ദം ഉയർത്തിയ, അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെ നിരന്തരമായി, രാഹുൽ ഗാന്ധിയാണ് സത്യത്തിൽ
മോദി മോദിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും നിരന്തരമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണം. ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ, അത് കൂടുതലായി ഇപ്പോൾ അദാനി വിഷയം വന്നതിന് ശേഷം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മനസ്സിലാവുന്ന, ഏതൊരു ചിന്തിക്കുന്ന വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ ഭീതിപ്പെടുത്തി ഭയപ്പെടുത്തി ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് വലിക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെയും അതേപോലെ തന്നെ മറ്റു പ്രതിപക്ഷ നേതാക്കന്മാരെയെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തി ത്രെട്ടൻ ചെയ്ത് ഇവരെ ഇവരുയർത്തുന്ന വിഷയങ്ങളിൽ നിന്നും പിന്നോട്ട് വലിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇതുകൊണ്ടൊന്നും രാഹുൽജി തുടങ്ങി വെച്ച സമര പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല, ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ഈ ഒരു ഇതുപോലും ഇതിന്റെ ഒരു ലീഗൽ വശം നോക്കിക്കഴിഞ്ഞാൽ ക്രിമിനൽ ഡിഫമേഷനിൽ പ്രത്യേകിച്ചും ഇതിന്റെ ജഡ്ജ്മെന്റ് ഗുജറാത്തിയിലായതുകൊണ്ട് അതിന്റെ വിശകലനം ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടിയും ജനറലായി സംസാരിക്കുകയാണെങ്കിൽ ക്രിമിനൽ ഡിഫമേഷനിൽ ഒരു ജനറലായി പറഞ്ഞൊരു കാര്യത്തിന് ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകാൻ സാധിക്കില്ല. ഇനി സിവിൽ ഡിഫമേഷൻ ആണെങ്കിൽ അതിലൊരിക്കലും 2 വർഷത്തെ ശിക്ഷ എന്നുള്ളത് വരുന്നില്ല. അത് മാത്രമല്ല, ഈ ഡിഫമേഷൻ കേസിൽ ഏറ്റവും മാക്സിമം പണിഷ്മെന്റ് ആണ് 2 വർഷം എന്നുള്ളത്. അത് 2 വർഷം ഈ ഒരു കേസിൽ നൽകിയ ജഡ്ജ്മെന്റ് തീർച്ചയായും ഒരു എറോണിയസ് ജഡ്ജ്മെന്റ് ആണ് എന്നുള്ളത് മുഗൾ കോടതികളിലെത്തുമ്പോൾ ഏതൊരു ജഡ്ജും ആ ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോ ഇത് ഇതിന്റെ ഒരു ചാപ്റ്റർ മാത്രമാണ്. അതായത് ഇഡിനെ വെച്ച് ആദ്യം ശ്രമിച്ചു, പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കാശ്മീരിൽ ഒരു പ്രസംഗം നടത്തി എന്ന പേര് പറഞ്ഞ് 45 ദിവസത്തിന് ശേഷം അവിടെ ഒരു പട്ടാള യുദ്ധസമാനമായ ഒരു ഭീകര സാഹചര്യം തുഗ്ലക് ലെയ്നിന്റെ പുറത്ത് സൃഷ്ടിക്കുകയും എല്ലാ തരത്തിലും ഒരു ഭീഷണിപ്പെടുത്താനും പേടിപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ പോലും അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് നടന്നു നീങ്ങിയ പ്രതിപക്ഷ MPമാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരെയും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരുത്തിയൊക്കെയാണ്. അപ്പൊ ഇത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്നുള്ളത്. ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിങ്സ് വേ ക്യാമ്പ് എന്ന് പറയുന്ന ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ MPമാര് കോൺഗ്രസിന്റെ മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ കേരളത്തിൽ നിന്നുള്ള MPമാര് കേരളത്തിൽ നിന്നുള്ള മറ്റ് LDFന്റെ MPമാർ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ അറസ്റ്റ് വരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് സംവിധാനമായി മോദി ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ അതിന്റെ എല്ലാം ഓരോ ഉദാഹരണങ്ങൾ സാഹചര്യങ്ങൾ എല്ലാ ദിവസവും വരുന്നു. ഇതെല്ലാം നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാണ്, കോൺഗ്രസ് പാർട്ടിയും തയ്യാറാണ്, രാഹുൽ ഗാന്ധിയും തയ്യാറാണ്. ശരി, ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ജബി മെത്തർ MP. മുതിർന്ന നേതാവും MPയുമായ ശ്രീ NK പ്രേമേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെതിരെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. അസാധാരണമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. എങ്ങനെയാവും പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ നേരിടുക? തികച്ചും അനാവശ്യമായ തിടുക്കവും ധൃതിയും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കി മാറ്റുന്നതിലുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഉണ്ടാകുന്നത്. വിധി വന്ന് 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നു. ആ വിധിയിൽ തന്നെ 30 ദിവസത്തെ സമയം അദ്ദേഹത്തിന് അപ്പീൽ കൊടുത്ത് സ്റ്റേ വാങ്ങാൻ അവസരം ഉണ്ടാകുന്ന നിലയിൽ, അല്ലെങ്കിൽ വിധി തന്നെ സ്റ്റേ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ 30 ദിവസത്തെ സമയം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആ 30 ദിവസത്തെ സമയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. വിധിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കർണാടകത്തിൽ വെച്ച് നടത്തിയ ഒരു പൊതുയോഗത്തിൽ വെച്ച് അടിസ്ഥാനത്തിൽ ഗുജറാത്തിലെ സൂറത്തിൽ അതിനായി കേസ് കൊടുക്കുക, ഡിഫമേഷൻ കേസ് കൊടുക്കുക, വിധി സമ്പാദിക്കുക, അതുമായി ബന്ധപ്പെട്ട് തന്നെ സാഹചര്യങ്ങൾ ധാരാളം ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്.
അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. ഏതായാലും മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ വിവാദവൽക്കരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രതിലോമകരമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം നടത്തുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ വിധി വന്നത്. ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രതിപക്ഷ ശബ്ദത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ നിശബ്ദമാക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതാണ് ഈ അനാവശ്യമായ തിടുക്കവും ധൃതിയും കാണിക്കുന്നത്. ഗവൺമെന്റിനെയും പ്രധാനമന്ത്രിയെയും അതിനിശ്ചിതമായി വിമർശിക്കുന്നതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ സുഖത്തെ ആ നിശബ്ദമാക്കി മാറ്റുക എന്ന ബോധപൂർവമായ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി മാറ്റുക ഉൾപ്പെടെയുള്ള നടപടികളുടെ പിന്നാമ്പുറം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ. സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്ന തീരുമാനം വളരെ വേഗത്തിൽ വന്നിരിക്കുന്നു. സി പി എം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഇന്നലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അപകടകരമായ ജനാധിപത്യ വിരുദ്ധമായ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയെ അയോഗ്യനായി, എം പി സ്ഥാനത്തിന് അയോഗ്യനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു നിലപാടാണ്. ഇതിന് ബി ജെ പി കനത്ത വില കൊടുക്കേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കാൻ മാത്രമേ ഇടയാക്കൂ. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം, ഇത്തരത്തിലൊരു അയോഗ്യനാക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ഒന്ന്, അദ്ദേഹത്തെ ഗുജറാത്തിലെ സൂറത്ത് കോടതിയാണ് ശിക്ഷിക്കുന്നത്. പ്രശ്നം നടക്കുന്നത് കർണാടകയിലാണ് പ്രസംഗം നടക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള അപ്പീൽ കൊടുക്കാനുള്ള ഒരു 30 ദിവസത്തേക്ക് ആ കോടതി തന്നെ ഈ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ്. അത്തരമൊരു അവസരത്തിൽ ആ കോടതി ഉത്തരവിന്റെ മറവിൽ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ നടപടി ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും ജനാധിപത്യപരമായി സാധാരണഗതിയിൽ ഉള്ളൊരു നടപടിയായി മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങേറ്റം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇത് പിന്നെ ജനാധിപത്യത്തിന് നേരെയുള്ള കടുത്ത ആക്രമണമായിട്ടാണ് ഇന്ത്യൻ ജനത വിധിയെഴുതുക. ഇതിന് ബി ജെ പി കനത്ത വില കൊടുക്കേണ്ടി വരും എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് വളർത്തിയെടുക്കാൻ ഇടയാക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഹലോ, നന്ദി ശ്രീ പി ജയരാജൻ. ഈ ഒരു അനാവശ്യ തിടുക്കമാണോ ഇതിൽ പ്രകടമായി തോന്നിയത് താങ്കൾക്ക്, പ്രത്യേകിച്ചും ഈ നടപടിക്ക് പിന്നാലെ? ഒരു എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ആൾക്കാട് അംഗീകരിക്കാൻ സാധിക്കുക. ധൃതി പിടിച്ചത് മാത്രമല്ല, ഈ കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കും. ആ പ്രസംഗങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ മേലൊക്കെ കേസ് കൊടുത്ത് അതിൻ്റെ മേലൊക്കെ ഒരു രാഷ്ട്രീയമായ അജണ്ട നിശ്ചയിച്ച് നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ എവിടെ എത്തും? രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയിട്ടുള്ള ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടിയെ പ്രതിപക്ഷം വിമർശിക്കുന്നത് വളരെ തിടുക്കത്തിലെടുത്ത നടപടി, സ്വേച്ഛാധിപരമായിട്ടുള്ള തീരുമാനം എന്നൊക്കെയാണ്. നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണ് അതിൽ? അല്ല, ഇതിൽ എന്താ ഇത്ര അത്ഭുതം? ലക്ഷദ്വീപ് എം പി എ കോടതി ശിക്ഷിച്ചപ്പോ പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ ഇന്ത്യയില്. അന്ന് എവിടെയായിരുന്നു സി പി എം? ലക്ഷദ്വീപിലെ എം പി ഒരു കേസിൽപ്പെട്ട് 2 വർഷത്തിലധികം അദ്ദേഹത്തിന് ശിക്ഷ വന്നപ്പോ ഒരു നിമിഷം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ ഡൽഹിയിൽ പ്രതികരിക്കുന്നു, താങ്കളും തത്സമയം ഒന്ന് തുടരുക. തെരുവിൽ പ്രതിഷേധിക്കുന്നതിനർത്ഥം ജനാധിപത്യ സംവിധാനങ്ങളെയും ഇന്ത്യൻ ഭരണഘടനയെയും വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം അതാണ്. 1975 ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അലഹബാദ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ ഈ രാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കോടതി വിധിയെ മറികടക്കാനും അധികാരത്തിൽ തന്നെ തുടരാനുമുള്ള ശ്രമമാണ് അന്ന് ഇന്ദിരാഗാന്ധി നടത്തിയത്. ഈ തവണ രാഹുൽ ഗാന്ധി അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഇവിടെ
രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിധി ആ വിധി ഒരു സമൂഹത്തെ അപമാനിച്ചു എന്നുള്ള പേരിലാണ് ഈ രാജ്യത്തെ പിന്നോക്ക സമൂഹങ്ങൾക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ആ പരാമർശം ഈ രാജ്യത്തെ പിന്നോക്ക സമൂഹങ്ങൾക്ക് മുഴുവൻ വേദനയുണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നോക്ക സമൂഹങ്ങളെ അപമാനിക്കുന്നതാണ് കോടതി പലതവണ ചോദിച്ചു അദ്ദേഹത്തോട് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല ഞാൻ എൻ്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു അതായത് പിന്നോക്ക സമൂഹങ്ങൾക്ക് അപമാനകരമായിട്ടുള്ള പരാമർശം ആ പരാമർശം നടത്തിയതിൽ നിന്ന് ഞാൻ ഒട്ടും തന്നെ പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഒരു ദേശീയ പാർട്ടിയുടെ ഈ രാജ്യത്ത് ഏതാണ്ട് 10-60 വർഷം ഭരിച്ച ഒരു പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ഈ രാജ്യത്തെ പിന്നോക്ക സമുദായങ്ങളെ മുഴുവൻ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തി ആ പ്രസ്താവനയുടെ പേരിൽ കോടതി നടപടിയെടുക്കുമ്പോൾ തെരുവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ പുണ്യവാളനാണ് എന്ന് വരുത്താനുള്ള ശ്രമം ആ ശ്രമം നടത്തിയതുകൊണ്ട് കാര്യമില്ല സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മയാണ് ഈ തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അദ്ദേഹത്തിലെ ഗാന്ധിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലമായിട്ട് പറഞ്ഞു ഏത് ഗാന്ധിയെക്കുറിച്ചാണെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ തച്ചുടച്ച വ്യക്തിയാണ് ആ ഗാന്ധിയെയാണോ രാഹുൽ ഗാന്ധി പിന്തുടരുന്നത് അതോ മഹാത്മാഗാന്ധി ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജാമ്യം എടുക്കാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 30 ദിവസം സ്റ്റേ അനുവദിച്ചു അപ്പോൾ അതുകൊണ്ട് ഏത് ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി മാതൃകയാക്കുന്നത് എന്നെനിക്ക് അത്ഭുതമുണ്ട് ഈ വിഷയത്തിൽ ഇനിയെങ്കിലും അദ്ദേഹം പിന്നോക്ക സമുദായങ്ങളെ അപമാനിച്ച വിഷയത്തിൽ അതോടൊപ്പം നേരത്തെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അപമാനിച്ച വിഷയത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം മാപ്പ് പറയേണ്ടതുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവിവേകം നിറഞ്ഞ പ്രസ്താവനകൾ പക്വതയില്ലാത്ത പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് അദ്ദേഹം പിന്തിരിയണം എസ് അതാണ് ബി ജെ പിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാർത്താ സമ്മേളനം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്